അറിയില്ല. അപ്പൊ എന്തായാലും ബക്കറ്റ് എടുത്തിട്ട് ഇറങ്ങാണ്, കാരണം അല്ലാണ്ട് വേറൊരു വഴിയും ഇല്ല. ഇനി ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവരും എന്താ പറയണോ, സുഖമായിട്ടിരിക്കല്ലേ? നമ്മളും അത്രയല്ല സുഖത്തിലൊന്നല്ല, വേറൊന്നുമല്ല. ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് വീഡിയോസ് ഇട്ട് പണ്ടുണ്ടാവും നമ്മളെ ബാസയുടെ ഉപ്പാന്റെ അസുഖത്തിന്റെ കാര്യം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട്. അന്ന് ഞാൻ വീഡിയോസ് ഇട്ടപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടപ്പോ ഒരുപാട് ആൾക്കാർ ആ ഒരു വീഡിയോ ഷെയർ ചെയ്തു. ഒരുപാട് സന്തോഷം. വാങ്ങിക്കൊടുക്കല്ല കേട്ടോ വണ്ടി പോവാണ്. ഒരുപാട് ഒരുപാട് എന്തോ ഇൻസ്റ്റാഗ്രാമില് ഞാൻ ആ വീഡിയോ റീൽ ഇട്ടപ്പോ ഒരുപാട് ആൾക്കാർ, 3000-ലേറെ ആൾക്കാരായിട്ട് ഷെയർ ചെയ്തിരുന്നു വീഡിയോ. പിന്നെ ഞാൻ കുറെ ആൾക്കാരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യോ, സ്റ്റോറി ഇടാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ കുറെ ആൾക്കാർ സ്റ്റോറി ഇട്ടു, ഒരുപാട് സന്തോഷം. ഒരുപാട് എത്ര ഇത് പറഞ്ഞാലും മനസ്സിലായി, കാരണം ഞാൻ ഇതുവരെ ചാറ്റ് ചെയ്യാത്ത, എനിക്ക് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് പോലും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച അപ്പൊ തന്നെ, ബ്രോ ഞാൻ ജസ്റ്റ് മെസ്സേജ് ഇടണമെന്നുള്ളൂ, ഹലോ ബ്രോ എന്ന് ചോദിച്ചു അപ്പൊ തന്നെ റിപ്ലൈ തന്നെ ബ്രോ പറയൂ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഒരുപാട് സന്തോഷം. ഒരേ ഒരുപാട് ആൾക്കാർ റീലിട്ട്, നമ്മൾ വിചാരിച്ച ഒരു ഫണ്ട് എന്തായാലും കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓരോ എന്തായാലും നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, ഒരൊറ്റ വീഡിയോ കൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് ഇത്ര 10-32 ലക്ഷം രൂപയൊന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മള് അങ്ങനത്തെ ഒരു വീഡിയോസ് ഇട്ട് നടക്കുന്ന ഒരു ചാനലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ല, നമ്മൾ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ ഫാമിലി വ്ലോഗ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരാൾക്കാരാണ്. അപ്പൊ എന്റെ കൂടെയുള്ള സബ്സ്ക്രൈബ് ആൾക്കാരെന്ന് പറഞ്ഞാലും 75% എന്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ 12 ലക്ഷം സബ് ഉണ്ടായി. 75% ആൾക്കാര് സ്ത്രീകളാണ് അല്ലെങ്കിൽ പെൺകുട്ടികളാണ്. കാരണം നമ്മൾ അങ്ങനെ രീതിക്കുള്ള വീഡിയോസുകളാണ് ഇപ്പൊ കുട്ടികളുടെ അങ്ങനെയൊക്കെയുള്ള വീഡിയോസുകളാണ് ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 10-32 ലക്ഷം രൂപയെന്ന് ഞാനിപ്പോ ഒരു വീഡിയോസ് ഇട്ട് അപ്പൊ തന്നെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പൊ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. അപ്പൊ എന്തായാലും നമ്മൾ വിചാരിച്ച അത്ര ഫണ്ടൊന്നും കയറിയിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇനി അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയണില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ എന്തായാലും 4-5 ചെക്കന്മാർ കൂടിയിട്ട് ഇതിനു വേണ്ടി ഒന്ന് ഇറങ്ങാൻ പോവാണ്. കാരണം ബക്കറ്റ് എടുത്ത് പിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ എന്തായാലും നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത് ഡെയിലി വീട്ടിലത്തെ ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ആക്കുക എന്നുള്ള അല്ലാണ്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ അവന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതാ അൻഷാദ് ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോ അമ്മേനോടൊന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ്, അമ്മയ്ക്കൊന്ന് വയ്യാണ്ട്. അപ്പൊ ഞാൻ അൻഷാദ് ചാക്കര്, ഇപ്പൊ നമ്മളെ ബാസിലെ അനിയനുണ്ട് കൂടെ. അപ്പൊ എന്തായാലും അവനുണ്ട്, പിന്നെ വേറൊരുത്തരും, ഞങ്ങളൊരു 3-4 പേരുണ്ട്. ഞങ്ങൾ അഞ്ചാരമ്പാട് ഈ ഒരു വണ്ടിയില് എന്തായാലും നമ്മളാൽ കഴിയുന്ന പോലെ ബക്കറ്റ് എടുത്തിട്ട് എന്തായാലും ഇറങ്ങാൻ പോവുകയാണ് അവന് വേണ്ടിയിട്ട്. കാരണം അല്ലാണ്ട് നമുക്ക് വേറൊരു വഴിയില്ല. കാരണം എന്തായാലും നമുക്ക് അവിടെ 32 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കടം തീരോ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു തരാൻ വേണ്ടിയുള്ള ആൾക്കാരും നമ്മളത്ത്, നമുക്ക് അതിന് മാത്രമുള്ള കോണ്ടാക്ട് ഒന്നും ഇല്ല. കാരണം 1 ലക്ഷം 2 ലക്ഷം രൂപയൊന്നും ഒറ്റയടിക്ക് പറഞ്ഞെടുത്തു തരാന്, എല്ലാവർക്കും സാധാരണ ഉള്ള കടകളിലും, ഇപ്പൊ ഉദാഹരണം ഞാൻ ബാസിന്റെ കാര്യം തന്നെ പറയാം, ബാസിക ഡെയിലി കടയിലേക്കുന്ന പയ്യനാണ് ഡെയിലി 600-700 രൂപ അല്ലെ, 600-700 രൂപ പണിക്കോണ്. ഇപ്പൊ അനിയനാണ് ഇപ്പോ ഇവനാണെങ്കിലും 10-20 മറ്റേ 22 രൂപ മാസം സാലറി വാങ്ങിയിട്ട് മുന്നിക്കോണ ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും അതിന്റേതായ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അവരെ കാര്യങ്ങൾ. അപ്പൊ നമുക്കൊരിക്കലും ഒറ്റയടിക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് എടുത്ത് അവനെ കൊടുത്ത് സഹായിക്കാൻ നമുക്ക് പറ്റൂല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തിറങ്ങുക, മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് കൈ നീട്ടുക, അതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്. പരമാവധി വീഡിയോ ആൾക്കാരും നിങ്ങൾ ഷെയർ ചെയ്യുക. പരമാവധി എനിക്കറിയില്ല എങ്ങനെ ഇത് പറയണ്ട്, കാരണം ഞാൻ പറഞ്ഞേ ഞാൻ ഇതിന് മുന്നേ ഇങ്ങനത്തെ ഉള്ള വീഡിയോസുകൾ ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും നമ്മളെ വീട്ടിലിരുന്നിട്ട് ഹലോ ഗൈസ് അങ്ങനെ ഇങ്ങനെ കൊച്ചിയും ബഹളമുണ്ടാക്കി കുട്ടികളെ തന്നെ ഇതാക്കിയിട്ടും അല്ലെങ്കിൽ പൊന്നൂസിനെ വെറുതെ ഞോണ്ടിയിട്ടും അമ്മേനെ ഓരോന്ന് പറഞ്ഞിട്ടും അങ്ങനെയുള്ള വീഡിയോസുകൾ എടുത്ത് മുന്നിക്ക് പോകുന്നുള്ള അല്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിനെ പറ്റി ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആർക്കും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കലും ആർക്കും ഇങ്ങനത്തെ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ ഒരു 2 ദിവസം കഴിഞ്ഞാൽ മറ്റന്നാ, നാളെ കുഞ്ഞോളെ കുട്ടിയുടെ ബർത്ത്ഡേയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ മറ്റന്നാ തൊട്ടിട്ട് എന്തായാലും ഞങ്ങളാൽ കഴിയുന്ന പോലെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി പോവാണ്. എനിക്കറിയില്ല നമ്മളെ പ്ലാൻ ചെയ്തിട്ടില്ല ഏത് സ്ഥലത്തേക്കാന്ന് നോക്കി. ഇപ്പൊ കാസർഗോഡ് ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും കണ്ണൂരാണെങ്കിലും എവിടേക്കാണെന്നുണ്ടെങ്കിലും ഞങ്ങള് വരികയാണ്. ബക്കറ്റ് എടുത്തിട്ട് എന്തായാലും നിങ്ങൾ, നമ്മൾ ഒരിക്കലും ഒരാളെ കയ്യിൽ നിന്ന് കൊത്തിപ്പിടിച്ച് പൈസ വാങ്ങല്ല, നിങ്ങളെ പോക്കറ്റിലുള്ള പൈസ ഫുള്ള് നമുക്ക് ഇട്ടാട്ടുന്നല്ല. ഞങ്ങളെ കാണുമ്പോ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം നമ്മളെ ബക്കറ്റിലേക്ക് ഇടുക അല്ലേ. കാരണം വേറൊരു വഴിയില്ല. കാരണം എന്താ ചെയ്യാ, കാരണം 2 വീഡിയോസ് ഞങ്ങൾ ഇതിന് മുന്നേ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരനെ 2 ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും നമ്മൾ വിചാരിച്ച പോലെ ഫണ്ട് നമുക്ക് കേറിയില്ല. അപ്പൊ ഇനിയിപ്പൊ എന്താ അതിനെ പറ്റി ചെയ്യേണ്ടെന്ന് സത്യം പറഞ്ഞാ അറിയണില്ല. അപ്പൊ അവൻ തന്നെ വിളിച്ചിട്ട് ഞങ്ങളെടുത്ത് എന്താ അറിയോ, അപ്പൊ അവൻ പോയിട്ട് ശേഷം 4 മാസമായി, 4 മാസം ഹോസ്പിറ്റലിലാണ്.
അവിടുന്ന് ഇവിടുന്ന് പോകുമ്പോ ചെക്കൻ എത്ര തടിച്ചിട്ടായിരുന്നു മാറ്റങ്ങളും ഞങ്ങൾക്കെ കാണാൻ ശ്രമിക്കാറില്ല. ഇപ്പൊ അവന് മിന്നാന്നടക്കം വിളിച്ചിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞത് അവിടെ എന്താ ചെയ്യുക, നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ പറഞ്ഞത് മനസ്സിലാവണുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് അവനൊരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം എനിക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നുള്ള തീപൊള്ളലൊക്കെ ആയിട്ട് 6 മാസത്തോളം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കടന്നിട്ടുണ്ട്. ഒരു രൂപ പോലും കൂടി എടുക്കാനില്ലാതെ ഒരു കുടുംബക്കാരോ ഒരു നാട്ടുകാരോ പോലും കൂടി തിരിഞ്ഞുനോക്കാനില്ലാതെ 6 മാസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും 4-5 മാസം ഒറ്റപ്പാലം ഗവൺമെന്റ് ഹോസ്പിറ്റലിലും മറ്റു ഹോസ്പിറ്റലിലും എന്റെ അമ്മയെ നോക്കിയിട്ട് ഞാനും എന്റെ പെങ്ങളും കടന്നിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഹോസ്പിറ്റൽ കടക്കണേന്റെ ആ ഒരു വിഷമം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഇതെന്താണെന്ന് നന്നായിട്ട് അനുഭവിച്ചറിയുന്ന ആളാണ് ഞാന്. അപ്പൊ അതുകൊണ്ടാണ് ഇനി എനിക്ക് മറ്റേ അവനെ പറഞ്ഞപ്പോ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇറങ്ങാണ്, കാരണം അല്ലാണ്ട് വേറൊരു വഴിയൊന്നുമില്ല. ഇനിയിപ്പോ മഴയോ വെയിലോ അങ്ങനൊന്നുമില്ല അല്ലേ, നമ്മളത് കഴിയുന്ന കാര്യങ്ങൾ എന്തായാലും മറ്റേ ഉഷവരല്ല അമ്മയെ പറ്റി പറഞ്ഞു അപ്പൊ തന്നെ കേസ് കണ്ണിൽ വെള്ളം അറിയും. അതാണ് വലിക്ക ഓക്കെ. അപ്പൊ ഞാൻ പറയാണ്, അപ്പൊ എന്തായാലും ഞങ്ങള് എന്തായാലും അതിന് വേറെ വഴിയൊന്നുമില്ല. അത് മിഞ്ഞാന്ന് വീഡിയോസ് ഇട്ടപ്പോ ഇപ്പൊ QR കോഡ് ഇത് കൊടുക്കാൻ പറ്റില്ല. യൂട്യൂബിൽ നമുക്ക് ഒരിക്കലും പൈസ അങ്ങനെ ആൾക്കാർ മറ്റേ നിങ്ങൾ IFSC കോഡ് കൊടുക്കുന്നുണ്ട്, അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, QR കോഡ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് പൈസ ഇടപെടും. നമുക്ക് യൂട്യൂബിൽ ഒരിക്കലും അങ്ങനെ നമുക്ക് പൈസ ഇതാക്കാൻ പറ്റില്ല. കാരണം അറിയാലോ എന്റെ ഒരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഈ ഒരു യൂട്യൂബ് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ടാണ് ഞാനും എന്റെ കുടുംബം അല്ലെങ്കിൽ ജീവിച്ചു പോണത് ഇപ്പോഴത്തെ നിലയിൽ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ യൂട്യൂബ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ടെർമിനേറ്റ് ചെയ്യും, എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അയ്യോ ഞാൻ ആകെ ഇതാവും. കാരണം വണ്ടിയുള്ള അടവ് കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പാടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും അമ്മയെ ഗൂഗിൾ പേ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ആരും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയണ്ട. ഞാൻ എന്തായാലും ബാസയുടെ അനിയന്റെ തന്നെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക. അപ്പോ പറ്റുന്ന ആൾക്കാർ എന്തായാലും ഹെൽപ്പ് ചെയ്യുക, താഴെ കൊടുക്കുക. അപ്പൊ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറ്റില്ല, ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക. എന്തെങ്കിലും ഇനി ഇതിനെ പറ്റി നിങ്ങൾക്ക് അറിയണം എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് എങ്ങനെ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക, എന്തെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക, എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പൊ എന്തായാലും പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ചേർത്ത് പിടിക്കുക. കാരണം ഏത് പ്രശ്നം വരുമ്പോൾ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന നമുക്ക് നന്നായിട്ട് അറിയാം. പ്രളയം, കൊറോണ, ഇവിടെ എന്തൊക്കെ വന്നു അല്ലേ, അതൊക്കെ നമ്മൾ തരണം ചെയ്ത് വന്നു. ഇപ്പൊ ഇവിടെ എത്ര കോടിക്കണക്കിന് പൈസ ഓരോരുത്തർക്കുണ്ട്. പിന്നെ നല്ലതാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് കാര്യം. അപ്പൊ നമ്മളെ ഒരു കാര്യത്തിനും കൂടി എല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ടൊക്കെ ഇങ്ങനെ അപേക്ഷിക്കുന്നത്. എനിക്കിത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ, സത്യം പറഞ്ഞാൽ എനിക്കതിനെ പറ്റി അറിയില്ല. കാരണം പിന്നെ ഞാൻ പറയണേ, ഒരിക്കലും ഞാനിങ്ങനെ ഈശ്വര എന്നെ കൊണ്ട് ഒരിക്കലും ഇനി ആർക്കും ഇങ്ങനെ വേണ്ടിയിട്ട് പറയിപ്പിക്കുള്ള ഒരു ഗതി ഉണ്ടാക്കരുതേ എന്നാ പ്രാർത്ഥിക്കണം. ഞാൻ ആർക്കും ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊന്നും വരുത്തരുതേ ഭഗവാനെ. എന്തായാലും ഞാൻ ഗൂഗിൾ പേ നമ്പറോട് കൊടുക്കുക, നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. എന്തായാലും പറയണത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മറ്റന്നാ തൊട്ടിട്ട് ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ എന്തായാലും നിങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം നമുക്ക് വേറെ വഴിയില്ല. എന്തായാലും നമ്മളെ കാണുന്ന ആൾക്കാർ എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഞാൻ ഇറങ്ങണതിൻ്റെ മുന്നേ തന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ വരുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ കാണിക്കും. എന്തായാലും നമ്മൾ വരുന്നതൊക്കെ സ്റ്റേഷനിൽ നിന്ന് പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പെർമിഷനും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.